ഇസ്ലാമിലേക്ക് മതം മാറണമെന്ന് മുഖ്താർ ആവശ്യപ്പെട്ടിട്ടും രേഷ്മ കൂട്ടാക്കിയില്ലെന്നും വിവാഹശേഷം മാതാപിതാക്കളുമായി ബന്ധപ്പെടാൻ രേഷ്മയെ മുഖ്താർ അനുവദിച്ചിരുന്നില്ല എന്നുമാണ് ആരോപണം. യുവതിയെ മുഖ്താർ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടെന്നാണ് പരിസരവാസികളുടെ മൊഴി. സംഭവ ദിവസം മുഖ്താർ രേഷ്മയെ വീട്ടിലേക്ക് വിളിപ്പിച്ചിരുന്നതായി ദൃക്സാക്ഷി മൊഴിയുണ്ട്. വീട്ടിലെത്തിയ ശേഷം രേഷ്മയെ മുഖ്താർ തിടുക്കത്തിൽ ശാന്തിവിള താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഭാര്യ കഴുത്തിൽ കുരുക്കിട്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് ഇയാൾ ആശുപത്രി അധികൃതരോട് പറഞ്ഞത്. എന്നാൽ പരിശോധിച്ച ഡോക്ടർ സംശയം തോന്നി പോലീസിനെ അറിയിക്കുകയായിരുന്നു. യുവതി തൂങ്ങി മരിച്ചതായുള്ള ലക്ഷണമില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. തുടർന്നാണ് മുഖ്താറിനെ കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഇയാൾ മദ്യലഹരിയിലായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇയാളെ പോലീസ് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. എങ്കിലും ഇയാൾ സഹകരിക്കാത്തതിനാൽ ചോദ്യം ചെയ്യൽ ഇന്നും തുടരുകയായിരുന്നു. രേഷ്മ വീടിനുള്ളിലെ കിടപ്പുമുറിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. മുഖ്താർ അബ്ബാസിന്റെ മൊഴിയിലെ വൈരുദ്ധ്യമാണ് മരണത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. പരസ്പര വിരുദ്ധമായാണ് ഇയാൾ പോലീസിന് മൊഴി നൽകുന്നത്. കൂടാതെ ഇയാൾ പോലീസിന്റെ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നുമില്ല. മൊഴിയിലെ വൈരുദ്ധ്യവും പരിശോധനയിൽ ആത്മഹത്യയുടെ തെളിവ് ലഭിക്കാത്തതും രേഷ്മയുടെ മരണം കൊലപാതകമാണെന്ന നിഗമനത്തിലേക്കാണ് പോലീസിനെ എത്തിക്കുന്നത്. രേഷ്മയുടെ മൃതദേഹം RDOയുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കഴക്കൂട്ടത്തെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാക്കൂ. മരണത്തിൽ ദുരൂഹത തീരുന്ന സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്വേഷണത്തിൽ നിർണായകമാകും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.